നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്ര പ്രതിനിധി എന്ന നിലയിലും കേരളത്തിലെ തന്നിഷ്ടങ്ങളിൽ ഗവർണർ ഇടപെടുന്നതിനാലും പിണറായി സർക്കാർ ഗവർണറുമായി കടിപിടിയാണല്ലോ. ഈ തർക്കത്തിൽ കേരളത്തിന് നഷ്ടം സർവകലാശാലകളുടെ VC നിയമനം പോലെയുള്ള നിർണായക കാര്യങ്ങളാണ്. കേരളത്തിനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സർക്കാർ ചെയ്തു കൂട്ടുന്നതൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് ഒത്താശ നൽകലും കോളേജുകളിലെ മേൽനോട്ടം യൂണിയനെ ഏൽപ്പിക്കലും പോലെയുള്ളവയാണ്. അതിനിടയിൽ ഗവർണറെ പിണക്കിയാൽ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്ന ചിലതുണ്ട്. അതുകൊണ്ട് ഇനിയൊരു തർക്കം ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ടും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ലെന്നുള്ളതുകൊണ്ടും ഒരു ഒത്തുതീർപ്പിനിറങ്ങിയിരിക്കുകയാണ് സർക്കാർ. പിന്നിൽ ദുരുദ്ദേശമല്ലാതെ മറ്റൊന്നുമില്ല. കഴിഞ്ഞ വർഷം സർക്കാരിന്റെ ഓണാഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കുകയോ ഗവർണർ ഒരു പരിപാടിയിലും പങ്കെടുക്കുകയോ ചെയ്തില്ല. തിരിച്ച് ഗവർണറും സർക്കാരിനെ പലതിൽ നിന്നും മാറ്റി നിർത്തുകയും പരസ്യമായി ഇരുകൂട്ടരും വാക്പോര് നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇത്തവണ ഓണത്തിന് കോടിയും സമ്മാനങ്ങളുമായി ഗവർണറെ സന്ദർശിച്ചിരിക്കുകയാണ്. മന്ത്രിമാർ ഓണക്കോടിയുമായി ഗവർണറെ സന്ദർശിച്ച് ഓണാഘോഷത്തിന് മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഗവർണറെ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ആദിവാസി ഊരുകൾ സന്ദർശിച്ച് അവരോടൊപ്പമാണ് ഗവർണർ കഴിഞ്ഞ തവണത്തെ ഓണം ആഘോഷിച്ചത്. ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാൻ സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ തിരക്കിട്ട് നടപടികൾ വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. ഗവർണർ ഒപ്പിടേണ്ട നിരവധി ബില്ലുകൾ ഇപ്പോഴും തീർപ്പാകാതെ കിടക്കുന്നുണ്ട്. അതിൽ പ്രധാനം ലോകായുക്തയുടെ നിയമപരിധി വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച ബില്ലാണ്. മാത്രമല്ല, ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ നീക്കിക്കൊണ്ടുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലും ഇതുവരെ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. സർവകലാശാല സംബന്ധിച്ച് ശീതസമരം ഇപ്പോഴും തുടരുകയാണ്. സർവകലാശാലയുടെ സുഗമമായ മുന്നോട്ടു പോക്കിനെ വരെ ഇത് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കി നിയമിക്കാൻ 9 ഓഗസ്റ്റിന് തീരുമാനിച്ചിട്ടും ഇതുവരെ നിയമനം സംബന്ധിച്ച ഫയൽ സർക്കാർ ഗവർണർക്ക് സമർപ്പിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വിയോജന കുറിപ്പോടുകൂടിയാണ് നിയമനം ശുപാർശ ചെയ്തത്. മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ നിർണായക കേസുകളിൽ സർക്കാരിനെ വഴിവിട്ട് സഹായിക്കുകയും ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി നിലപാടുകൾ കൈക്കൊള്ളുകയും ചെയ്തതിന് പാരിതോഷികമായാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവിയിൽ അദ്ദേഹത്തെ നിയമിക്കാൻ തീരുമാനിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെയും പരാതികൾ. പരാതികൾ ഗവർണറുടെ പരിഗണനയിലാണ്. ആ സാഹചര്യത്തിൽ മണികുമാറിന്റെ കാര്യം ഗവർണർ നിരുപാധികം തള്ളാതിരിക്കാനുള്ള മുൻകരുതലായി കൂടിയാണ് ഈ ഒത്തുതീർപ്പ് സന്ദർശനവും കാലുപിടിക്കലും. PSC അംഗങ്ങളുടെ നിയമനവും അനിശ്ചിതത്വത്തിലാണ്. PSC അംഗങ്ങളായി സർക്കാർ ശുപാർശ ചെയ്ത രണ്ടുപേരുടെ നിയമനം പരാതികളെ തുടർന്ന് ഗവർണർ ഇതുവരെ അംഗീകരിക്കാതെ വെച്ചിരിക്കുകയാണ്. ലോകായുക്ത നിയമ ഭേദഗതി, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കിക്കൊണ്ടുള്ള സർവകലാശാല നിയമ ഭേദഗതി തുടങ്ങിയ നിയമസഭ പാസാക്കിയ 6 ബില്ലുകളിൽ ഗവർണർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. വിവരാവകാശ കമ്മീഷണർമാരുടെ ഒഴിവുകളിൽ നിയമനം നടത്തണമെങ്കിൽ അത് ഗവർണർ അംഗീകരിക്കേണ്ടതുണ്ട്. കേരള, കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്കും 16 പേരെ വീതം ഗവർണർ നേരിട്ട് നാമനിർദ്ദേശം നടത്തേണ്ടതുണ്ട്. ലോകായുക്തയിൽ ഫയൽ ചെയ്ത ദുരിതാശ്വാസ നിധി വിനിയോഗം സംബന്ധിച്ച് ഹർജി സർക്കാരിനെ പ്രശ്നത്തിലാക്കി. ഇത് മറികടക്കാനാണ് തിടുക്കപ്പെട്ട് ലോകായുക്ത ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ഗവർണർ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും ലോകായുക്തയുടെ 3-അംഗ ബെഞ്ചിന്റെ വിധിയിൽ സർക്കാർ ഇപ്പോൾ ശുഭപ്രതീക്ഷയിലായതിനാൽ ഗവർണർ ബില്ല് ഒപ്പിടാതെ മാറ്റിവെച്ചിരിക്കുന്നതിൽ സർക്കാരിന് വേവലാതിയില്ല. ലോകായുക്ത കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു എന്ന് വന്നതോടെ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് പാസ്സാവുന്നതിനെപ്പറ്റി പേടിക്കാനില്ലല്ലോ. അവിടെ പിടിച്ചു നിൽക്കാനുള്ളതൊക്കെ സർക്കാർ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കിക്കൊണ്ടുള്ള നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ലെങ്കിലും കേരള ഒഴിച്ചുള്ള സർവകലാശാലകളിൽ താൽക്കാലിക VC മാരെ സർക്കാർ താൽപ്പര്യമനുസരിച്ച് നിയമിച്ചതിലുള്ള ആശ്വാസവും സർക്കാരിനുണ്ട്.
ഈ സാഹചര്യത്തിലാണ് ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ തൽക്കാലം ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ ബുദ്ധിപൂർവമായ മനം മാറ്റമെന്നാണ് അനുമാനിക്കേണ്ടത്. പരസ്പരം യുദ്ധം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാതിരിക്കുകയും എന്നാൽ പോരടിച്ച് നഷ്ടപ്പെടുത്തി കളയരുതാത്തത് പലതും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സമരസപ്പെടുന്നതാണ് ബുദ്ധിയെന്ന് പിണറായി വിജയനും കൂട്ടർക്കും അറിയാം. ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രണ്ടും കൽപ്പിച്ചുള്ള പടപ്പുറപ്പാടിലായിരുന്നു ഒരു ഘട്ടത്തിൽ സർക്കാർ. ബില്ലുകൾ ഒരു കാരണവുമില്ലാതെ വെച്ച് താമസിപ്പിക്കുന്ന ഗവർണർക്കെതിരെ കോടതിയിൽ പോകാമെന്നായിരുന്നു നിയമോപദേശം. രാജ്ഭവനും സർക്കാരും തമ്മിൽ നടന്നത് മുൻപൊന്നുമില്ലാത്ത വിധം സമാനതകൾ ഏതുമില്ലാത്ത തുറന്ന പോരായിരുന്നു. ഗവർണർക്കെതിരായി നിയമയുദ്ധത്തിനാണ് CPM നേരത്തെ രാഷ്ട്രീയ തീരുമാനം എടുത്തതും. തുടർ നീക്കത്തിനായി പല നിയമ വിദഗ്ധരിൽ നിന്നും ഉപദേശം തേടി. ഗവർണർക്കെതിരെ നിയമ പോരാട്ടം എന്ന അറ്റകൈ പ്രയോഗത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സന്ദർശനവും സമ്മാനം കൊടുക്കലും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.